ഹായ്. അപ്പൊ നമ്മളിന്ന് എത്തിയേക്കുന്നത് തൃശ്ശൂരാണ്, ദാസ് ഹോട്ടലിലാണ്. ഇവിടെ സോണിയുടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അബ്രഹാം സാറാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഫോട്ടോ ലിങ്ക് ആണ്. അപ്പൊ ഞാൻ നേരെ തന്നെ കയറി. കാരണം എന്താ, നമ്മുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമ്മൾ പഠിച്ച് പഠിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. എത്ര പഠിച്ചാലും മാറി ഇങ്ങനെ മാറി മറിഞ്ഞ് വരികയാണല്ലേ ടെക്നിക്സൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കണേ. നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിക്കാം. പിന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഫോട്ടോ ലിങ്കാണ്. ഫോട്ടോ ലിങ്കിനെ കുറിച്ചിട്ട് അറിയാമല്ലോ. ഫോട്ടോ ലിങ്ക് കേരളത്തിലെ തന്നെ നമ്പർ വൺ ക്യാമറ സെയിൽസിൻ്റെ ഷോപ്പാണ്. തൃശ്ശൂരാണ് ഉള്ളത്. തൃശ്ശൂർ വന്നിട്ട് ഏത് ഫോട്ടോഗ്രാഫേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാലും പറയൂ, ഈ ക്യാമറ എവിടുന്ന് എടുക്കണേ, ഫോട്ടോ ലിങ്ക് അല്ലെങ്കിൽ കല. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണത് വളരെ യൂസ്ഫുള്ളാണ് ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചോളം. നിങ്ങളാരും അറിയുന്നില്ല വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറി ചെക്ക് ചെയ്യുക, ഫോട്ടോ ലിങ്കിനെ ഫോളോ ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഉള്ളിൽ പോയിട്ട് കാണാം. കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്രോ എന്താ ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്നും ഇല്ല, ഏറ്റവും അധികം മാറി എന്നാലോ. ഓക്കെ, അപ്പോൾ ഇതാണ് അശോക്, സോണിയുടെ പ്രൊമോട്ടറാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ. ഞാൻ പുള്ളീനല്ല പരിചയം, ഇവിടെ ജീൽസ് എന്ന് പറഞ്ഞിട്ട് മുന്നേ വർക്ക് ചെയ്ത ആളാണ് പരിചയം. ആ നമ്പറാണല്ലോ ബ്രോ യൂസ് ചെയ്യുന്നത്? ജോയിൻ ചെയ്ത്. അപ്പൊ എത്ര ആയി? ഫോർ ഇയേഴ്സ് ആയി. അപ്പോൾ ഞാൻ പുള്ളിയുടെ അതേ നമ്പറായ കാരണം വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി കണ്ടപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു, എന്തായാലും ഇങ്ങനത്തെ ഒരു പരിപാടി നല്ലതാണ് അറ്റൻഡ് ചെയ്യാന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യണതിൻ്റെ ഒരു കാര്യം എത്ര കാലമായി, എന്തായി ചെയ്യാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് അതിപ്പോഴും ഫുൾ മെനു യൂസ് ചെയ്യാൻ അല്ലേ, ഇപ്പോഴും സംശയം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. ഓക്കെ, അവർക്കൊക്കെ മറ്റുള്ള ബ്രാൻഡിൽ നിന്നിട്ട് സോണി വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ഫീച്ചേഴ്സ് ഉള്ളത്, എന്തൊക്കെയാണ് മെനു ഒക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊരു ക്ലാസ് ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു വെച്ചാൽ ഒരു ബിഗിനറിനും ഒരു ഒരു പറയാ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോട്ടോഗ്രാഫേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരേപോലെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ശരി ശരി, അത് എവിടെയൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നത്? ത്രീ ഡേ ക്ലാസ് തൃശ്ശൂർ. ഒരു ദിവസം ഒരു ക്ലാസ് ഒരു സ്ഥലത്തേക്കല്ലേ, അതിന് കണ്ടിന്യൂഷൻ അല്ല, അവിടെ ഉള്ളവർക്ക് അടുത്ത ക്ലാസ്സിന് ചെയ്യാം. ഇതിന് ഇങ്ങനെ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ടോ, ഇന്ന സമയത്ത് ചെയ്യും? അതല്ല, ഇന്ന ഇന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ ക്ലാസ് നടക്കുക. നമ്മള് എപ്പോഴും ക്ലാസ്സിൽ നടത്തുക, അതായത് ആൾക്കാര് മറ്റു ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഫ്രീ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും സമയം നോക്കിട്ട് ക്ലാസ്സിൽ നടത്തും. അപ്പൊ എങ്ങനെ ഇത് അറിയാൻ പറ്റിയ ബ്രോക്ക്? ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ടോ? ഏതൊക്കെയാ? ഫോട്ടോ ലിങ്ക് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ആരൊക്കെയാ? ലെംബൂസും ഫോട്ടോ ലിങ്കും കൂടിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഫോട്ടോ ലിങ്കിന് എങ്ങനെ പേജ് ഉണ്ടോ? ഓക്കെ, അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ബ്രോയെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഞാൻ രണ്ടുപേരുടെയും ഇൻസ്റ്റാ ഐ ഡി ഇതിൽ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ അവരുടെ ഇൻസ്റ്റാ ഐ ഡി ഒക്കെ ഷെയർ ചെയ്തുതരാം. അപ്പോ അവര് എത്തിയായിരുന്നോ? എത്തിയായിരുന്നു അല്ലേ, രജിസ്ട്രേഷൻ ആയിരിക്കും കഴിഞ്ഞ എല്ലാവരും എത്തിയായിരുന്നു. എത്ര പേരാ? നൂറ് പേരോളാണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ടതിൽ വളരെയധികം സന്തോഷം, താങ്ക് യു. അപ്പൊ ബാക്കി വിശേഷങ്ങള് എനിക്ക് കുറച്ച് വീഡിയോസ് വെറുതെ അതിന്റെ ഉള്ളിൽ എടുത്തോട്ടെ. ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നേ. ഷുവർ, അപ്പൊ ബാക്കി വീഡിയോസ് നമുക്ക് അവിടെ നിന്നുള്ളതും കൂടി കണ്ടിട്ട് കണ്ടുപിടിക്കാം. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ ഡി എസ് എൽ ആർ ക്യാമറകളിലൊക്കെ നമ്മൾ ഫോക്കസിങ് എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? സെന്ററിൽ ഒരു പോയിന്റ് ഇടും, വ്യൂ ഫൈൻഡറിന് നടുക്കൊരു ഡോട്ട് ഉണ്ടാവും, അത് ആളുടെ നേരെ കാണിക്കും, അടിക്കും, റീകമ്പോസ് ചെയ്യും, അടിക്കും. സ്പീഡിൽ ഒരാൾ നടന്നു വരുന്ന അവിടെ എടുക്കാനാണെങ്കിൽ ആ സെന്ററിലുള്ള സാധനം അവരുടെ മുഖത്തേക്ക് വെച്ചിട്ട് കിടക്കാൻ പിടിക്കും. പടം കാണുമ്പോൾ മേളിൽ ഒരുപാട് സ്പേസുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് എടുത്തോണ്ടിരുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ ഈ ക്യാമറയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷനാണ്. ഇപ്പൊ പണ്ടത്തെ ക്യാമറയിൽ നമ്മൾ ആലോചിക്കണം, വ്യൂ ഫൈൻഡറിന്റെ നടുക്ക് മാത്രമേ ഉള്ളൂ ഈ ഫോക്കസ് പോയിന്റ്സ്, അതായത്
64 ഫോക്കസ് പോയിന്റ്, 72 ഫോക്കസ് പോയിന്റ് അത്രയൊക്കെ പഴയ ക്യാമറകളിൽ ഉള്ളൂ. ഇന്നിപ്പോ നമുക്ക് എത്രയാ വന്നത്? 796 ഫോക്കസ് പോയിന്റ് ഒക്കെയാണ്. അപ്പൊ വ്യൂ ഫൈൻഡർ നിറയെ ഫോക്കസ് പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മുടെ സബ്ജക്ട് എവിടെയാണെങ്കിലും നമുക്ക് ഒരു ഫോക്കസ് പോയിന്റ് അവരെ കവർ ചെയ്യുന്നുണ്ടോ അല്ലേ? നമുക്ക് വേണമെങ്കിൽ പഴയതുപോലെ ഒരു സിംഗിൾ പോയിന്റ് വെച്ചിട്ട് ഒരു സബ്ജക്റ്റിനെ കാണിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഏരിയ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഏരിയയുടെ ഉള്ളിൽ വരുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാതെ ഫൈനലിന്റെ ഉള്ളിലുള്ള എല്ലാ ഫോക്കസ് പോയിന്റ്സ് ഓൺ ആക്കിയിട്ടിട്ട് ഫേസ് ഡിറ്റക്ഷൻ വർക്ക് ചെയ്താൽ മതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഒരു ഹ്യൂമൻ ഫിയർ കാണുക, അപ്പോ ഒരു ഫേസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ അതിനെ കയറി പിടിക്കും. അപ്പൊ ഇങ്ങനെ പല 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 ഓപ്ഷൻസ് നമുക്കുണ്ട്. ക്ലാസ് കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു പോയിട്ടിരിക്കാണ്. ഒരു റിവ്യൂ തരുമോ ക്ലാസിന്റെ? ആണോ? നിങ്ങളിവിടെ തന്നെ തൃശ്ശൂര്? ഞങ്ങള് പൊന്നാനി. പൊന്നാനി എന്നാണ് തൃശ്ശൂര്. ഓക്കെ, എന്താണ് ഒരു മെച്ചം കിട്ടിയത്? എത്ര കാലമായി ഇപ്പോ ഫോട്ടോഗ്രാഫി? 10 വർഷമായി. അടിപൊളിയായിരുന്നു. ഓക്കെ, എന്താണ് സെറ്റിംഗ്സിനെ കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റി? എക്സ്പീരിയൻസ്ഡ് ഫോട്ടോഗ്രാഫർ ആണ്. ഓക്കെ, എന്നിട്ടും കൂടുതൽ കിട്ടായി. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് എല്ലാരും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. അപ്പൊ അതിലൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നല്ല സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും, എനിക്ക് എന്താണ് അഭിപ്രായം, എന്തൊക്കെയാണ് മാറ്റം വരുന്നത്, ഒക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് വരാം.